ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി പാഠശാല രഞ്ജിത്യേഴ് സോ നിങ്ങളിൽ ഒരുപാട് ആസ്പിരൻസ് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി തല പരീക്ഷകൾ അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ അതുപോലെ ബി ഡി ഒ തുടങ്ങിയ പരീക്ഷകളെക്കുറിച്ചും അതിൻ്റെ തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കണം അത്തരത്തിലുള്ള അവസരങ്ങളെക്കുറിച്ചും നിങ്ങൾ ചോദിക്കാറുണ്ട് സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന ചില പരീക്ഷകളെക്കുറിച്ചും അതായത് കേരള പി എസ് സി ഡിഗ്രി യോഗ്യത ആയിക്കൊണ്ട് കണ്ടക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള ചില പരീക്ഷകളെക്കുറിച്ചും അതിൻ്റെ പാറ്റേൺ സിലബസ് ഇതൊക്കെ എന്താകാനാണ് സാധ്യത പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുക യെസ് സോ ഫസ്റ്റ് ഓഫ് ഓൾ മേജർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് നിങ്ങളിൽ ഏറ്റവും അധികം ആസ്പിരിൻസ് ചോദിച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ അതുപോലെ ബി ഡി ഒ ഈ പരീക്ഷകളെക്കുറിച്ചാണ് സോ നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻസും വരുമ്പോഴും ആ ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ നേച്ചർ എന്താണ് കരിയർ ഗ്രോത്ത് എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ആയിട്ട് ചർച്ച ചെയ്യാറുണ്ട് അത് തുടർന്നും ചെയ്യുന്നതായിരിക്കും എങ്കിൽ തന്നെയും ഏറ്റവും അധികം ആസ്പിരൻസ് ചോദിച്ചിട്ടുള്ള ഈ രണ്ട് ജോലികളെക്കുറിച്ച് ചുരുക്കം വാക്കുകളിൽ പറയാം സംസ്ഥാന സർവീസിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ജോലികളിൽ ഒന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി പി എസ് സി അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഈ വിഭാഗങ്ങളിലെ അസിസ്റ്റൻറ്റ് തസ്തികൾ അതിനെയാണ് നമ്മൾ വളരെ പോപ്പുലറായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല കരിയർ ഗ്രോത്ത് ഉള്ള സംസ്ഥാന സർക്കാർ സർവീസ് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ജോലികളിൽ ഒന്നാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നത് ഓക്കെ ഇത് രണ്ടാമതായിട്ട് ബി ഡി ഒ ആണ് സി ബ്ലോക്ക് ലെവലിലുള്ള സെക്രട്ടറി തസ്തിക അത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു സെക്രട്ടറി ലെവൽ പൊസിഷനാണിത് സോ ഈ ഒരു ജോലിയെക്കുറിച്ച് വളരെ ആയിട്ട് തന്നെ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോയിലൂടെ പറയുന്നതാണ് കാരണം അത്രയധികം അതിനെക്കുറിച്ച് പറയാനുണ്ട് വളരെ ഉള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതായത് സർക്കാർ സർവീസ് അല്ലെങ്കിൽ പബ്ലിക് സർവീസ് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് അത്തരത്തിൽ പരീക്ഷകളെ ലക്ഷ്യം വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് വേണമെങ്കിൽ ബ്ലോക്ക് സെക്രട്ടറിയെക്കുറിച്ച് പറയാം അല്ലെങ്കിൽ ബി ഡി പറയാം ബേസിക്കലി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള മിഷൻസുമായി ബന്ധപ്പെട്ട് അത് വളരെ ഫണ്ടമെൻ്റൽ ലെവലിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുമതലകൾ നിർവഹിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഈ ലെവലിലുള്ള സെക്രട്ടറി പൊസിഷൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡിഗ്രി യോഗ്യതയായിക്കൊണ്ട് നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ സർവീസിൽ നേടാവുന്ന ഏറ്റവും മികച്ച ജോലികളിൽ ഒന്നാണ് ഈ ലെവലിലുള്ള സെക്രട്ടറി ലെവൽ പൊസിഷൻസ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സി എക്സാക്ട്ലി എപ്പോഴാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരിക എക്സാക്ട് ഡേറ്റ് എപ്പോഴായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഓഫ് കോഴ്സ് പി എസ് സി തന്നെയാണ് നോട്ടിഫിക്കേഷൻ ഡേറ്റും അതിനെക്കുറിച്ചും സ്പെസിഫൈ ചെയ്യേണ്ടത് എങ്കിൽ തന്നെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിനുശേഷമായിരിക്കും ബി ഡിഒയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത ഓക്കെ ഗ്രാമ ബ്ലോക്ക് അതുപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറിമാരുടെ തസ്തികകൾ ഏകീകരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ തസ്തികകൾ ഏകീകരിച്ചു കൊണ്ടും നോട്ടിഫിക്കേഷൻ വരാം പി എസ് സി ആണത് വ്യക്തമാക്കേണ്ടത് എങ്ങനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്നതിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവും എന്നുള്ളത് മാത്രമാണ് ഓക്കെ സോ എനിവേ ഈ രണ്ട് ഓപ്പർച്യൂണിറ്റീസും ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചത് ഈ ജോലികളെ കുറിച്ചായതുകൊണ്ടാണ് മറ്റുള്ള ചില ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പാറ്റേൺ തന്നെയാണ് നിങ്ങൾക്കറിയാം ഡിഗ്രി യോഗ്യതയായിക്കൊണ്ടുള്ള ജോലികൾ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഈ പരീക്ഷകൾക്കെല്ലാം തന്നെ ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ബാധകമായിരിക്കും അതിൽ സെക്രട്ടറി ലെവൽ പൊസിഷൻസിൽ പ്രിലിമിനറി മെയിൻസ് എക്സാമിനേഷൻ ഇൻ്റർവ്യൂ എന്ന രീതിയിലാകാനാണ് സാധ്യത ഓക്കെ ഇതും പി എസ് സി നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോഴാണ് വ്യക്തമാവുക എങ്കിൽ തന്നെയും അതിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എനിവേ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഈ പറഞ്ഞ പരീക്ഷകളിലും അതുപോലെ തന്നെ മറ്റുള്ള ഡിഗ്രി തലത്തിലുള്ള അതായത് ഡിഗ്രി പൊതുയോഗ്യതയായി വരുന്ന ആ പരീക്ഷകളിലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സിലബസിനെ കുറിച്ചാണ് സോ ഇവിടെ നമ്മൾക്ക് വളരെ ഒഫീഷ്യലായിട്ട് പി എസ് സിയുടെ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളുടെ പ്രിലിമിനറി സിലബസ് എന്ന രീതിയിൽ ഉള്ള സിലബസ് ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമല്ല അത് പി എസ് സി അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അവൈലബിൾ ആവുക സോ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പി എസ് സി മുൻകാലത്ത് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി തല പരീക്ഷകളുടെ സിലബസ് അതൊരു റെഫറൻസ് ആയിട്ട് നമ്മൾക്ക് എടുക്കാവുന്നതാണ് സോ ഇതിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയില്ല ചില പോർഷൻസ് ചിലപ്പോൾ ആഡ് ചെയ്യപ്പെടാം ചില പോർഷൻസ് ഒഴിവാക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ത് തന്നെ ആയാലും ഒന്നുകിൽ ഈ ഒരു പ്രിലിമിനറി സ്റ്റേജിൽ അല്ലെങ്കിൽ മെയിൻസ് സ്റ്റേജിൽ ആ സ്റ്റേജിൽ ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും സോ ഈ ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിലബസ് എന്ന് ഞാൻ പറയുന്നില്ല ഡിഗ്രി തലത്തിലുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ആ ടോപ്പിക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും അതൊരു റെഫറൻസ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം വെൻ ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ എപ്പോഴാണ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ബേസിക്കലി നിങ്ങൾക്കറിയാം കോമ്പറ്റീഷൻ ലെവലിനെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല വളരെ നല്ല കോമ്പറ്റീഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി സ്റ്റേജ് എക്സാമിനേഷൻ ഉണ്ട് അതിൻ്റെ സിലബസ് അല്പം വൈകിയായിരിക്കും പി എസ് പബ്ലിഷ് ചെയ്യുക സോ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങാവുന്നതാണ് ഇനി അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ നൽകിയിരിക്കുന്ന ആ ഒരു പി ഫയൽ റെഫർ ചെയ്യുക ആ ടോപ്പിക്കിൽ നിന്നും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഇതോടൊപ്പം തന്നെ വളരെ റീസൻറ്റായി പി എസ് സി കണ്ടക്ട് ചെയ്തിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ഫൈനൽ ആൻസർ ആൻസർക്കെയും നമ്മുടെ ടെലിഗ്രാം ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതും നിങ്ങൾക്കൊരു ആയിട്ട് എടുക്കാം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് സോൾവ് ചെയ്യുക അത്തരത്തിലല്ല ക്വസ്റ്റൻസിൻ്റെ നേച്ചർ മനസ്സിലാക്കുക അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കുക ബേസിക്കലി ഈ രണ്ട് കാര്യങ്ങൾ റെഫറൻസ് ആയി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എനിവേ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് വരുമ്പോൾ വളരെ ആയിട്ടുള്ള സ്ട്രാറ്റജി ആൻഡ് സ്റ്റഡി പ്ലാൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനു മുൻപ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു പ്ലാൻ ആവശ്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക സോ ഈ ടോപ്പിക്കുകളുടെ ലിസ്റ്റും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതെല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ് സോ നിങ്ങൾ ഇതുവരെയായിട്ടും പി എസ് പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ടെലിഗ്രാം ആപ്ലിക്കേഷൻ്റെ റൈറ്റ് കോർണറിലായിട്ട് നിങ്ങൾക്കൊരു സെർച്ച് ഓപ്ഷൻ കാണാം അവിടെ പി പാഠശാല എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ചാനൽ ലഭ്യമാവും അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക സോ പ്രതീക്ഷിക്കുന്ന ക്ലാസുകളെക്കുറിച്ചും നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഡിഗ്രി ലെവൽ എക്സാമിനേഷനെക്കുറിച്ചും നിങ്ങൾ കമന്റ് സെഷനിലൂടെ അറിയിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇസ് വെൽ അതുപോലെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യൂ സോ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ